ബാക്ക് ടു മല്ലുക്രിപ്റ്റോളജിസ്റ്റ്. മല്ലുക്രിപ്റ്റോളജിസ്റ്റിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ക്രിപ്റ്റോ മാർക്കറ്റിൽ വീണ്ടും താഴേക്കുള്ള ഒരു മൂവ്മെൻറ്റ് വരുമ്പോൾ മാർക്കറ്റ് അല്ലെങ്കിൽ ഇനി അത് ബുള്ളിഷിലേക്ക് മാറുമോ, അല്ലെങ്കിൽ വീണ്ടും പഴയ പോലെ 17K KO അല്ലെങ്കിൽ 15K ആ ഒരു റീജിയനിലേക്ക് പോകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. പലരും വീണ്ടും ഒരു ബയാസ്ഡ് ഒക്കെ ആയിട്ടുണ്ട്. വീണ്ടും ആളുകൾ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നടക്കുമ്പോൾ മാർക്കറ്റിൽ തീർച്ചയായിട്ടും ഒരു ഡൗൺ സൈഡിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പം നമ്മൾ പണ്ട് പറഞ്ഞിട്ടുള്ള പോലെ നമുക്കെപ്പോഴും ഒരു ബിയർ മാർക്കറ്റായാലും കുറച്ച് പമ്പുകളൊക്കെ കിട്ടും. ആ പമ്പുകളിൽ നമ്മൾ ചാടിക്കയറി കഴിഞ്ഞാൽ നമുക്കെന്ത് കിട്ടും? ആ ഒരു നമ്മൾ കറക്റ്റായ സമയത്താണ് കയറുന്നതെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും, അത് ബുക്ക് ചെയ്തിട്ട് ഇറങ്ങാനും പറ്റണം. അല്ലെങ്കിൽ നിങ്ങൾ മുകളിലായിരിക്കും വാങ്ങുന്നത്, അതായത് ഫോമ നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് അയ്യോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സായി പോയല്ലോ എന്ന് വിചാരിക്കുന്ന ആ ഒരു കറക്റ്റ് സമയത്താണ് നിങ്ങൾ വാങ്ങാതിരിക്കേണ്ടത്. ബിക്കോസ് അതാണ് ശരിക്കുമുള്ള ഫോമോ നിങ്ങളിൽ അടിക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അയ്യോ വാങ്ങാതിരുന്നത് നന്നായി എന്ന് തോന്നുന്നൊരു സമയത്താണ് നിങ്ങൾ ശരിക്കും വാങ്ങേണ്ടത്. ബിക്കോസ് ആ ഭാഗങ്ങളിലായിരിക്കും ഏകദേശം ബോട്ടം എന്നൊക്കെ പറയുന്നത്. സോ ഇതാണ് നിങ്ങൾ ആദ്യം ക്രിപ്റ്റോയിൽ പഠിക്കേണ്ട ഒരു കാര്യം. എപ്പോഴും നമുക്കൊരു ബോട്ടം പ്രെഡിക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ടോപ്പ് പ്രെഡിക്റ്റ് ചെയ്യാനോ പറ്റില്ല. ഒരു ബിയർ മാർക്കറ്റിൽ എപ്പോഴും പമ്പുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം ലോങ് ചെയ്തവരും ഷോർട്ട് ചെയ്തവരും അവർക്ക് ഒരേ സമയം തന്നെ അവർക്ക് ലിക്വിഡേറ്റ് ചെയ്ത് കളയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മുടേതായ പൊസിഷൻസ് നല്ല രീതിക്ക് തന്നെ മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. അതാണ് ഏറ്റവും ആദ്യത്തെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ നേരെ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ദ ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 1.05 ട്രില്യൺ ആയിട്ടുണ്ട്. ഏകദേശം 3.05% ആണ് മാർക്കറ്റിലെ ഒരു ഡിക്രീസ് അല്ലെങ്കിൽ ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ്പിൽ ഒരു ഡിക്രീസ് മാർക്കറ്റിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ സംസാരിച്ചിരുന്ന ഒരു സംഭവമായിരുന്നു ബിറ്റ്കോയിൻ്റെ ഡൊമിനൻസ് എന്ന് പറയുന്നത്. ബിറ്റ്കോയിൻ്റെ ഡൊമിനൻസ് ഇന്നലെ ഒരു 40.6 എന്നുള്ള റീജിയനിലായിരുന്നുവെങ്കിൽ ഇന്ന് അത് 41.6 എന്ന് പറഞ്ഞ റീജിയനിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ബിറ്റ്കോയിൻ്റെ ഡൊമിനൻസിൽ വന്നിട്ടുള്ളൊരു വ്യത്യാസവും കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതായിരുന്നു. ബിറ്റ്കോയിൻ്റെ ഡൊമിനൻസ് കൂടിയിട്ടുണ്ട്. മാർക്കറ്റ് ഡംപാവുമ്പോൾ ബിറ്റ്കോയിൻ്റെ ഡൊമിനൻസ് വല്ലാതെ കൂടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ബിറ്റ്കോയിൻ്റെ ഡൊമിനൻസും വളരെ നല്ലൊരു ഫാക്ടർ തന്നെയാണ് നമുക്ക് എന്ത് ബിറ്റ്കോയിൻ്റെ പ്രൈസും അല്ലെങ്കിൽ ആ ഒരു ഡംപും പ്രെഡിക്റ്റ് ചെയ്യുന്നതിൽ അതിലൊരു ഫാക്ടർ തന്നെയായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇത്തീരിയത്തിൻ്റെ ഡൊമിനൻസ് 18.3% ആയിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് 22,893 ഡോളേഴ്സാണ്. അതേപോലെ തന്നെ ഇത്തീരിയം 1,580 വീണിട്ടുണ്ട്. ഏകദേശം 24 hours 6% ഇത്തീരിയം വീണിട്ടുള്ളത്, 2% ബിറ്റ്കോയിൻ വീണിട്ടുള്ളത്. അപ്പോൾ തന്നെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട് ഇത്തീരിയത്തിൽ നല്ല രീതിക്ക് പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ താഴേക്ക് നോക്കുകയാണെങ്കിൽ BNB ആയിക്കോട്ടെ, ദെൻ കർഡാനോ ആയിക്കോട്ടെ, എല്ലാവരിലും പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ അത് എക്സ്പെക്റ്റ് ചെയ്തിരിക്കുക. അതേപോലെ തന്നെ എല്ലാവരും ഇതേപോലെ തന്നെ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുമ്പോൾ ഇപ്പോൾ ഷോർട്ട് ചെയ്യുന്നവരെ ലിക്വിഡേറ്റ് ചെയ്യാനായിട്ട് പമ്പുകളും നമ്മൾ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ നമ്മൾ ജസ്റ്റ് ഒന്ന് 24 hours ആരൊക്കെയാണ് ഇപ്പോഴും പമ്പായി നിൽക്കുന്നത്? ചില്ലീസിന് ബാഴ്സലോണയുമായിട്ടുള്ള ഒരു പാർട്ണർഷിപ്പിൻ്റെ ന്യൂസ് വന്നിരുന്നു. അതുകൊണ്ട് ഒരു ഏകദേശം ഒരു 18% പമ്പ് ഇപ്പോഴും നമുക്ക് ചില്ലീസിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെയൊക്കെ നോക്കുകയാണെങ്കിൽ ക്രോണോസൊക്കെ 3% പമ്പ് മാത്രമേ ഉള്ളൂ, അതൊക്കെ വളരെ കുറവ് തന്നെയാണ്. ദെൻ ഡൗണിലേക്ക് നോക്കുകയാണെങ്കിൽ ഫയൽ കോയിൻ 26%, ICP 15%, RVU 15% ഒക്കെ താഴേക്ക് വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ അത്തരത്തിലാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഇവരൊക്കെ താഴേക്ക് വന്നിട്ടുള്ള ഡംപ് നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കണ്ടിട്ടുള്ളത്. സോ അത് എല്ലാവരും മനസ്സിൽ വയ്ക്കാനായിട്ട് ശ്രമിക്കാം. സോ നമുക്ക് എന്തായാലും ചാർട്ടൊക്കെ ഒന്ന് നോക്കാം. ചാർട്ട് നോക്കുകയാണെങ്കിൽ പോലും വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ബിറ്റ്കോയിൻ്റെ ഈയൊരു ഇതിലുള്ള ഒരു ടോപ്പ് എന്ന് പറയുന്നത് ഈയൊരു 24,665 ഡോളേഴ്സാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന റീജിയൻ എന്ന് പറയുന്നത് 24,700 ആയിരുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന ആ റീജിയനിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മളിപ്പോൾ എക്സ്പെക്ട് ചെയ്തിരുന്ന റീജിയൻ ജസ്റ്റ് മിസ്സാണ്, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു 300 points അല്ലെങ്കിൽ $300 വ്യത്യാസത്തിലാണ് വീണ്ടും താഴേക്ക് തന്നെ മാർക്കറ്റ് വന്നിട്ടുള്ളത്. സോ ഇപ്പോൾ ഉള്ളത് ഒരു വേണമെങ്കിൽ നമുക്കൊരു സപ്പോർട്ട് റീജിയനിലാണ് എന്ന് പറയാം. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് വീണ്ടും പതുക്കനെ വന്ന് ഇപ്പോൾ ഇവിടെ ബ്ലൈൻഡ് ആയിട്ട് ഷോർട്ട് ചെയ്യുന്നവർ വേണമെങ്കിൽ ഡൗൺ ആക്കാനായിട്ട് അല്ലെങ്കിൽ ലിക്വിഡേറ്റ് ചെയ്യാനായിട്ട് മാർക്കറ്റ് വീണ്ടും ഒരു പമ്പ് തരും എന്നൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ അതാണ് ബിറ്റ്കോയിൻ്റെ കേസിൽ ഇപ്പോൾ വരുന്നത്. ബിറ്റ്കോയിൻ്റെ അടുത്തൊരു മേജർ ആയിട്ടുള്ള ഒരു ഇപ്പോഴുള്ള ഒരു സപ്പോർട്ട് റീജിയൻ തന്നെയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു 21,900 അല്ലെങ്കിൽ
ഡയറക്റ്റായിട്ട് 20,780 ആണ് നല്ലൊരു ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ ഈ ഒരു റീജിയനോ അല്ലെങ്കിൽ ഈ ഒരു റീജിയനോ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു സപ്പോർട്ടായിട്ട്. ഇപ്പോൾ ഉള്ള സപ്പോർട്ട് നല്ല രീതിക്ക് തന്നെ നിൽക്കുന്നുണ്ട്. സോ ഈ ഒരു സപ്പോർട്ടും കൂടി നമ്മൾ ബ്രേക്ക് ചെയ്ത് പോവാതിരിക്കാനായിട്ട് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഈ തീരത്തിൻ്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ പോലും ഈ തീരവും നല്ല രീതിക്ക് തന്നെ ബ്ലൈൻഡായിട്ട് തന്നെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉള്ളത് ഒരു നേരോ സപ്പോർട്ടാണെങ്കിൽ പോലും അടുത്തൊരു നല്ലൊരു സപ്പോർട്ട് റീജിയൻ എന്ന് പറയുന്നത് $1,552 തന്നെയാണ്. അപ്പോൾ ഈ തീരത്തിൽ നടന്ന പ്രോഫിറ്റ് ബുക്കിംഗ് നല്ല രീതിക്ക് നടന്നു. അതുപോലെ തന്നെ ആ പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ഭാഗമായിട്ട്, അതായത് നമ്മളിപ്പോൾ ഇവിടെ കാണുകയാണെങ്കിൽ മാർക്കറ്റ് ഓൾറെഡി ഒരു താഴേക്ക് വരാനുള്ള മൂവ്മെൻ്റ് ആയിരുന്നു. ആ ഒരു സമയത്താണ് മാർക്കറ്റ് ഒരു അപ്പ് വന്ന് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് എല്ലാവരും ഷോർട്ട് ചെയ്തത്. ആ ഷോർട്ട് ചെയ്ത ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, പതുക്കനെ താഴേക്ക് വന്നു. ഓക്കെ, ആ ഷോ അപ്പോൾ ലോങ് ഇതുവരെയൊക്കെ ലിക്വിഡേറ്റ് ചെയ്തിട്ട് ഒറ്റയടിക്ക് തന്നെ മാർക്കറ്റ് താഴേക്ക് വന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ട ഏറ്റവും വലിയ ഒരു സിനാരിയോ എന്ന് പറയുന്നത്. സോ അതൊക്കെയാണ് ഇപ്പോൾ മാർക്കറ്റിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. സോ അതൊക്കെയാണ് വളരെ സിമ്പിളായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. സോ എന്തായാലും നമുക്ക് എന്തായാലും മാർക്കിൻ്റെ ഫിയർ ഗ്രീഡ് ഇൻഡെക്സ് ഒന്ന് നോക്കി നോക്കാം. മാർക്കിൻ്റെ ഫിയർ ഗ്രീഡ് ഇൻഡെക്സ് ഒന്ന് നോക്കുകയാണെങ്കിൽ മാർക്കിൻ്റെ ഫിയർ ഗ്രീഡ് ഇൻഡെക്സ് ഇപ്പോൾ ഒരു 31 എന്ന റീജിയനിലാണ്. അത് ഇപ്പോൾ BTC ഒന്നും കൂടി ഒന്ന് താഴ്ന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എക്സ്ട്രീം ഫിയറിലേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ബിക്കോസ് മാർക്കറ്റിലെ നമ്മുടെ ഇപ്പോൾ നമ്മൾ നേരത്തെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഫിയർ ഗ്രീഡ് ഇൻഡെക്സ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നോക്കുന്ന ഒരു മെഷർമെൻറ്റാണ്. ഒരു ലാഗിങ് ആണെങ്കിൽ പോലും മാർക്കറ്റിലെ ആളുകളുടെ സെൻറ്റിമെൻറ്റ്സ് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഫിയർ ഗ്രീഡ് ഇൻഡെക്സ് ഇപ്പോഴും ഉപയോഗിക്കാവുന്നതാണ്. സോ എന്തായാലും നമുക്ക് ടോപ്പ് ക്രിപ്റ്റോ ന്യൂസുകളൊക്കെ നോക്കാം. ന്യൂസിൽ നോക്കുകയാണെങ്കിൽ നൊമാഡ് ടോക്കൺ ബ്രിഡ്ജ് ഡ്രെയിൻഡ് ഓഫ് 190 മില്യൺ ഇൻ ഫണ്ട്സ് ഇൻ സെക്യൂരിറ്റി എക്സ്പ്ലോയിറ്റ്. നൊമാഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രിഡ്ജ് ഇപ്പോൾ എക്സ്പ്ലോയിറ്റ് ആയി പോയിട്ടുണ്ട്. ഏകദേശം 190 മില്യൺ ആണ് അവിടെ നിന്ന് അടിച്ചു പോയിട്ടുള്ളത്, അല്ലെങ്കിൽ ഫണ്ടുകളാണ് എക്സ്പ്ലോയിറ്റ് ആയിട്ട് പോയിട്ടുള്ളത്. വളരെ വലിയൊരു എമൗണ്ട് തന്നെയാണ് പോയിട്ടുള്ളത്. ഓക്കെ, ഏകദേശം ഏതൊക്കെയാണ് പോയിട്ടുള്ളതെന്ന് ഞാൻ നോക്കി നോക്കാം. ആകെ $651 മാത്രമാണ് അതിൽ ബാക്കിയുള്ളത്. ബാക്കിയുള്ളതൊക്കെ അടിച്ചു പോയിട്ടുണ്ട്. കാണുന്നത് മൊത്തം നമ്മുടെ ERC20 USDC ആണ് പോയിട്ടുള്ളത്. USDC നല്ല രീതിക്ക് പോയിട്ടുണ്ട്. ദെൻ കൊവാലൻ്റ് പോയിട്ടുണ്ട്, USDT പോയിട്ടുണ്ട്, ഫ്രാക്സ് പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് മാർക്കറ്റിൽ ഇവരൊക്കെ ഡംപ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ നമ്മുടെ നൊമാഡിൻ്റെ TVL നോക്കുകയാണെങ്കിൽ ഒറ്റയടിക്ക് തന്നെ സീറോയിലേക്ക് വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നൊമാഡും അത് കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിക്ക് തന്നെ പോയിട്ടുണ്ട്. നല്ല നല്ല ടോക്കൺസ് അവിടെ നിന്ന് പോയിട്ടുണ്ട്. നൊമാഡ് എന്ന് പറഞ്ഞ ബ്രിഡ്ജ്, നമ്മുടെ അവലാഞ്ച്, ഈ തീരം, ഇവമോസ്, മൂൺബീം എന്ന് പറഞ്ഞിട്ടുള്ള എക്കോസിസ്റ്റങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജായിരുന്നു, ടോക്കൺ ബ്രിഡ്ജായിരുന്നു. സോ അതും അടിച്ചു പോയിട്ടുണ്ട്. സോ യെസ്, അപ്പോൾ അതൊക്കെയാണ് ഫസ്റ്റത്ത് വരുന്ന ഒരു ടോപ്പ് ക്രിപ്റ്റോ ന്യൂസ് എന്ന് പറഞ്ഞാൽ. അടുത്തത് ഷിബ ഫാൻസിനെല്ലാം സന്തോഷപ്പെടുത്തുന്ന ഒരു ന്യൂസാണെന്ന് എനിക്കറിയാം. ഞാൻ കുറേ നാൾ ഷിബാനുവിനെ കളിയാക്കുകയും അല്ലെങ്കിൽ പട്ടിക്കോയൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിരുന്നെങ്കിലും ഇപ്പോൾ ഷിബാനുവിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഒരു അവസാനത്തെന്നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ്. അവരുടെ ഗെയിം പുറത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഗെയിം ഇപ്പോൾ അവൈലബിൾ ആപ്പിൾ സ്റ്റോറിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ് എന്നാണ് പറയുന്നത്. സോ ഞാൻ ഇന്ന് വൈകുന്നേരം നോക്കിയിട്ട് നമുക്കത് പറ്റുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവ് സ്ട്രീം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോൾ യെസ് നമുക്ക് നോക്കാം. എന്തായാലും ഷിബാനുവിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റായിട്ട് തന്നെ മാർക്കറ്റിൽ നിൽക്കുന്നുണ്ട്. ഷിബ എറ്റേണിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിം ഇറങ്ങിയിട്ടുണ്ട്. അത് വളരെ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ന്യൂസായിട്ട് തന്നെ ഇപ്പോൾ മാർക്കറ്റിൽ നിൽക്കുന്നുണ്ട്. സോ നമുക്ക് എന്തായാലും അത് കളിച്ചു നോക്കാം. അതിനുശേഷം നമുക്ക് അതിനെക്കുറിച്ചുള്ള റിവ്യൂ നമുക്ക് പറയാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഷിബാനുവിൻ്റെ ഭാഗത്തു നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണ് മാർക്കറ്റിൽ വന്നിട്ടുള്ളത്. ഷിബാനുവിൻ്റെ ടോക്കൺ പമ്പായിട്ടുണ്ടെന്ന് കൂടി നമുക്ക് നോക്കി നോക്കാം. ഷിബാനുവിൻ്റെ ടോക്കൺ പമ്പൊന്നും ആയിട്ടില്ല, പക്ഷേ അത് മാർക്കറ്റ് ഡംപായതുകൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി അതിനെ പമ്പ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു അവസാനം അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഗെയിമെങ്കിലും പുറത്തുനോക്കി വന്നിട്ടുണ്ട്. ഇതൊരു മീം കോയിൻ തന്നെയാണ്, പട്ടിക്കോയിൻ തന്നെയാണ് എന്നുള്ളത് ഞാനിപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. സോ അതിനുശേഷം നമ്മൾ അടുത്തൊരു ന്യൂസ് നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ന്യൂസ് നോക്കുന്നത് പോളിഗണ്ടെ കോൺട്രാക്ട് അഡ്രസ്സിലേക്ക് ഏകദേശം 13 അല്ലെങ്കിൽ 14% ഇപ്പോഴുള്ള ടോട്ടൽ സപ്ലൈയുടെ 14% ഫൗണ്ടേഷൻ കോൺട്രാക്ട് അഡ്രസ്സിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ള ന്യൂസ് വന്നിട്ടുണ്ട്. അതായത് പോളിഗണ്ടെ ഇപ്പോൾ മാർക്കറ്റിലുള്ള എല്ലാ ടോക്കണിൻ്റെയും പെർസെൻറ്റേജ് എടുത്ത് നോക്കുമ്പോൾ 14% അവരുടെ ഫൗണ്ടേഷൻ കോൺട്രാക്ട് അഡ്രസ്സിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അത് ഒഫീഷ്യൽസ് പറഞ്ഞിട്ടുള്ള 640 മില്യൺ ടീമിന് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ അത് ഡയറക്റ്റ്ലി തന്നെ സ്റ്റേക്ക് ചെയ്യും. അതുപോലെ തന്നെ 546 മില്യൺ ആർ അലോക്കേറ്റഡ് ടു ദ ഫൗണ്ടേഷൻ. ഫൗണ്ടേഷന് 546 മില്യണും 200 മില്യൺ സ്റ്റേക്കിംഗ് റിവാർഡ്സുമായിട്ടാണ് കൊടുക്കാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. സോ അത് വലിയൊരു എമൗണ്ട് തന്നെ, ഏകദേശം 1 ബില്യണോളം ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അത്രയും ടോക്കൺ പുറത്തേക്ക് അല്ലെങ്കിൽ
അവരുടെ കോൺടാക്ട് അഡ്രസ്സിലേക്ക് വന്നിട്ടുള്ള ഒരു കാര്യം ന്യൂസ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. സോ നമ്മളൊരു കൺക്ലൂഷനായിട്ട് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം നടന്നിട്ടുണ്ട്. അതായത് 150 മില്യണോളം ഒരു ബ്രിഡ്ജിൽ നിന്ന് അടിച്ചു പോയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് വളരെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് തന്നെയാണ്. സെക്യൂരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡിഫൈയിൽ. അപ്പോൾ എല്ലാ ബ്രിഡ്ജിലും കൊണ്ടുപോയി ഫണ്ട് വയ്ക്കുന്നത് നിർത്തിയിട്ട് നല്ല നല്ല ബ്രിഡ്ജുകളിൽ, ടൈം ടെസ്റ്റഡ് ആയിട്ടുള്ള ബ്രിഡ്ജുകളിൽ മാത്രം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ രണ്ടാമത്തൊരു കേസ് എന്ന് പറയുന്നത് നമ്മുടെ ഷിബാനുവിൻ്റെ ഗെയിമിൻ്റെ കേസാണ്. ഷിബാനു ഫാൻസിന് എല്ലാവർക്കും സന്തോഷമായിരിക്കും, പട്ടികോയിൻ ഫാൻസ് എല്ലാവരും ഹാപ്പി ആയിരിക്കും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. സോ ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ, ഇറ്റ്സ് മീ മല്ലുക്രിപ്റ്റോളജിസ്റ്റ് സൈനിങ് ഓഫ്.